സ്നേഹമുള്ളവരെ, ദുഃഖവെള്ളിയാഴ്ചയുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഇറ്റ് ഈസ് നോട്ട് എൻ എൻഡ് ബട്ട് ഇറ്റ് ഈസ് എ ബിഗിനിങ്. അമേരിക്കക്കാർക്ക് വളരെ പ്രിയങ്കരനായിട്ടുള്ള പ്രസിഡന്റാണ് ഇദ്ദേഹം. ഒരു കത്തോലിക്കനും കൂടിയായിരുന്നു ജോൺ എഫ് കെന്നഡി. കത്തോലിക്കറെ ന്യൂനപക്ഷമായിട്ടുള്ള രാജ്യമാണ് അമേരിക്ക. അവിടെ ഒരു കത്തോലിക്കൻ പ്രസിഡന്റ് പദത്തിൽ എത്തുക അപൂർവത്തിൽ അപൂർവമാണ്. അദ്ദേഹം ടെക്സസിൽ വെച്ച് കറുത്ത വർഗക്കാർക്ക് അനുകൂലമായിട്ട് അവർക്ക് ജനാധിപത്യത്തിൽ സമത്വമുണ്ടെന്ന് പ്രസംഗിച്ചതിന്റെ പേരിൽ മൗലികവാദികൾ വെടിവെച്ച് കൊല്ലുകയാണ് ഉണ്ടായത്. അദ്ദേഹം മരിക്കുന്ന സമയത്ത് വിളിച്ചു പറഞ്ഞ വാക്കുകളാണ് അദ്ദേഹത്തിന്റെ ശവകൂടീരത്തിൽ നിന്നും എഴുതപ്പെട്ടിരിക്കുന്നത്. For many here is an end, but for me here is a beginning. ഒരുപാട് മനുഷ്യർക്ക് ഈ കല്ലർ അന്ത്യമായിരിക്കാം, പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ മഹത്വപൂർണമായ സ്വർഗീയ ജീവിതത്തിന്റെ ആരംഭമാണ്. ദുഃഖവെള്ളിയാഴ്ച സാഘോഷം, കർത്താവിന്റെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും ഓർമ്മ പുതുക്കുമ്പോൾ നമ്മുടെ മുൻപിലെ ഒരു ചക്രവാളമുണ്ട്, നമ്മുടെ മുൻപിൽ ഒരു പുതിയ ഉദയനക്ഷത്രമുണ്ട്. നമ്മുടെ പ്രതിസന്ധികൾക്കും നമ്മുടെ പ്രയാസങ്ങൾക്കും നമ്മുടെ സഹനങ്ങൾക്കും നമ്മുടെ സംഘർഷങ്ങൾക്കൊക്കെ ഒരു മറുപടിയുണ്ട്. അത് കർത്താവിന്റെ ഉത്ഥാനമാണ്. പീഡാനുഭവ ചരിത്രം നിങ്ങൾ വായിച്ചു കേട്ടപ്പോൾ, പീഡാനുഭവ ചരിത്രത്തിലേക്ക്, കർത്താവിന്റെ മരണത്തിലേക്ക് കർത്താവിന് എത്തിച്ചതിലെ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരു കഥാപാത്രമാണ് യൂദസ് ഇസ്കറിയോത്ത്. യൂദസിനെ കുറിച്ചിട്ട് ചില വായനകൾ നടത്തിയപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തി. യൂദസ് കർത്താവിന്റെ കൂടെ കൂട്ടുചേരാനായിട്ട് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, അവന്റെ അത്ഭുതങ്ങള് ഒരു വിജയമാണ്. രണ്ട്, അത് സാമ്പത്തിക സാധ്യതയാണ്. നമ്മുടെ മുൻപിലെ കർത്താവിന്റെ മരണം യൂദാസിനെ കുറ്റക്കാരനായിട്ട് എണ്ണപ്പെടുമ്പോൾ യൂദാസിനെ അതിലേക്ക് പ്രേരിപ്പിച്ച കാരണങ്ങള് എന്റെ ജീവിതത്തിലുണ്ടോ എന്ന് പരിശോധിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. കർത്താവ് എനിക്ക് ഒരു സാമ്പത്തിക സ്രോതസ്സാണ്, കാരണം അവന്റെ അത്ഭുതങ്ങൾ ജനങ്ങൾക്ക് വളരെയേറെ പ്രിയമാണ്. കർത്താവിന്റെ കൂടെ യൂദാസ് ചേർന്നത് പണത്തിന്റെ കൊതി കൊണ്ടാണ്. സമർത്ഥനായതുകൊണ്ട് കർത്താവിന്റെ കണക്കുകളുടെ കാര്യം മുഴുവൻ യൂദാസിനെയാണ് കർത്താവ് ഏൽപ്പിച്ചതെന്നാണ് പറയുന്നത്. പക്ഷെ യൂദാസിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം, ചരിത്രത്തിലെ ഏറ്റവും കറുത്ത നക്ഷത്രമായിട്ട് അദ്ദേഹം പരിണമിച്ചു. കർത്താവിനെ 30 വെള്ളിക്കാശിനെ ഒറ്റിക്കൊടുത്ത ആ കഥാപാത്രം ചരിത്രത്തിൽ ഒരിക്കലും മാപ്പർഹിക്കാത്തൊരു കഥാപാത്രമായി. യൂദാസിനെ പറ്റിയ ആ മഹാ അപരാധം
എന്നെയും നിങ്ങളെയും പലവിധത്തിൽ സ്വാധീനിക്കാൻ കാരണമാകുന്നുണ്ടോ എന്ന് ഈ ദുഃഖവെള്ളിയാഴ്ച പരിശോധിക്കണം. ഈ ദുഃഖവെള്ളിയാഴ്ച നമ്മുടെ മനസ്സിലെ കർത്താവ് കൊളുത്തുന്ന ഒരു വിളക്കുണ്ട്. അത് യൂദാസിന്റെ അന്ത്യം നമുക്ക് നൽകുന്ന പാഠം നമ്മുടെ ആത്മശോധനയുടെ വിഷയമാകണം. ഈ ലോകത്തിലെ മനുഷ്യൻ പണമുണ്ടായാൽ അതിലും വലിയൊരു വിജയമില്ലെന്ന് കരുതുന്ന ഒരു കാലഘട്ടമാണിത്. പണമുണ്ടാക്കാൻ ഏത് കുതന്ത്രങ്ങൾ ഉപയോഗിച്ചാലും വിരോധമില്ല. പണമുണ്ടായാൽ എല്ലാ കറകളും കഴുകിക്കളയുമെന്ന് ഈ ലോകത്തോട് പറയാനും പഠിപ്പിക്കാനും ആഗ്രഹിച്ചൊരു കഥാപാത്രത്തിന്റെ കഥ. ദുരന്തപൂർണമായത് നമുക്ക് ആത്മശോധനയ്ക്ക് വിഷയമാക്കണം. പണം കൊണ്ട് വിജയം നേടാൻ കഴിയുമെന്നുള്ള ധാരണ, പണമുണ്ടായാൽ ഉണ്ടാക്കിയ മാർഗം പിന്നെ പ്രശ്നമല്ലെന്ന് ചിന്തിക്കാനുള്ള പ്രലോഭനം, അത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ മൂലക്കല്ലിളക്കുന്നതാണ്. ഇന്ന് പലപ്പോഴും നമ്മൾ ജീവിതത്തെ നോക്കിക്കാണുന്നത് സക്സസ് വിത്തൌട്ട് വിറ്റ്നസ് ആണ്. വിജയിച്ചാ മതി, അതിന് പിന്നെ സാക്ഷിയൊന്നും ആവശ്യമില്ല. എങ്ങനെയെങ്കിലും വിജയിക്കണം, ഏത് കുതന്ത്രങ്ങൾ ഉപയോഗിച്ചാലും വിജയിച്ചാൽ ബാക്കിയെല്ലാം കഴുകിക്കളയും. യൂദാസ് അങ്ങനെ ചിന്തിച്ചതാണ്. 30 വെള്ളിക്കാശ് കർത്താവിനെ വിൽക്കാൻ വാങ്ങിച്ച ഉടമ്പടിയുടെ അച്ചാരമായിരുന്നു. കർത്താവിനെ കൊലയ്ക്ക് വിധിക്കാൻ, ആളെ കാണിച്ചു കൊടുത്ത് കൊലയ്ക്ക് വിധിക്കാൻ യൂദാസ് 30 വെള്ളിക്കാശ്. ചരിത്രത്തിലെ ഏറ്റവും ദുരന്തപൂർണമായിട്ടുള്ള ഒരു പ്രയോഗമാണ് 30 വെള്ളിക്കാശ്. അതിനേക്കാൾ ദുരന്തപൂർണമായിട്ടുള്ള ഒരു പ്രയോഗം കർത്താവിന്റെ രക്ഷാകര ചരിത്രത്തിലില്ല. 30 വെള്ളിക്കാശ്, 30 വെള്ളിക്കാശിനെ കർത്താവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ്. യൂദാസിന്റെ ചരിത്രം അവസാനിക്കുന്നത് യൂദാസ് കെട്ടിത്തൂങ്ങി ചത്തു എന്നാണ് പറയുന്നത്. കർത്താവ് മരണത്തിന് വിധിക്കപ്പെട്ടു, കർത്താവ് കൊലയ്ക്ക് കൊണ്ടുപോകുന്നു എന്ന് കേട്ടപ്പോഴ് അപാരം താങ്ങാൻ പറ്റാതെ ആ 30 വെള്ളിക്കാശ് തനിക്ക് തന്നവരുടെ മുമ്പിൽ വലിച്ചെറിഞ്ഞിട്ട് യൂദാസ് പോയി കെട്ടിത്തൂങ്ങി ചാവുകയാണ് ഉണ്ടായത്. യഹൂദന്മാരാ കാശുപയോഗിച്ചിട്ട് പറഞ്ഞു, നല്ല കാര്യങ്ങൾക്കൊന്നും ഇത് കൊള്ളില്ല, നല്ല കാര്യങ്ങൾക്കൊന്നും ഇത് കൊള്ളില്ല. അതുകൊണ്ട് അവരൊരു കുശവന്റെ പറമ്പ് വാങ്ങിച്ചു. ആ പറമ്പിന് അവരിട്ട പേരാണ് അക്കൽദാമ. സമാധാനമില്ലാത്ത പറമ്പ്, സ്വസ്ഥത നൽകാത്ത പണം, അക്കൽദാമ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പണമുണ്ടാക്കാൻ വഴിവിട്ട മാർഗങ്ങൾ ഉപയോഗിക്കുമ്പോൾ, വഴിവിട്ട മാർഗങ്ങളിലൂടെ പണം സ്വരൂപിക്കാൻ നമ്മൾ പരിശ്രമിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങൾ അക്കൽദാമകളുടെ തുടർച്ചയാകുകയല്ലേ? പല കുടുംബങ്ങളിൽ സമാധാനമില്ല, പല കുടുംബങ്ങളിലും സ്വസ്ഥതയില്ല, പല കുടുംബങ്ങളിലും സന്തോഷമില്ല. മലാകമാര് കർത്താവിന്റെ ജനനത്തിലെ ലോകത്തോട് പറഞ്ഞ ഏക വാർത്ത എന്താണെന്നറിയാമോ? മലാകമാരെ ആട്ടിടയന്മാരോട് ഈശോയുടെ ജനനം അറിയിച്ച വാർത്ത എന്താണെന്നറിയാമോ? സർവലോകത്തിനും സന്തോഷദായകമായ ഒരു സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു, നിങ്ങൾക്കായി ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു, നിങ്ങൾക്കായി ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു.
ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട്, വൃത്തിയോടുകൂടെ ജീവിക്കുന്നവരാണ് വിശുദ്ധരെ, വൃത്തിയോടുകൂടെ ജീവിക്കുന്നവരാണ് വിശുദ്ധരെ. നമ്മുടെയൊക്കെ ജീവിതത്തില് പണമുണ്ടായാൽ വൃത്തിയായി, പണമുണ്ടെങ്കിൽ എന്തുമാകാം. പണമാണ് നമ്മളെ ഭരിക്കുന്നത്, അതിൻ്റെ തിക്തഫലങ്ങളും നഷ്ടഫലങ്ങളും ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ കുടുംബങ്ങളുടെയൊക്കെ ഐശ്വര്യത്തിൽ ഒരുപാട് കുറവുണ്ടായിട്ടുണ്ട്. നമ്മുടെ കാർന്നവന്മാർ മുതുക് തല്ലി പാടുപെട്ട് പണിയെടുത്ത് അവർ ജീവിതമാർഗം കണ്ടെത്തി. നമ്മളെ പോലെ വിദ്യാഭ്യാസ യോഗ്യതകളോ നമ്മളെപ്പോലെ സാമ്പത്തിക സുസ്ഥിതികളോ അവർക്കില്ലായിരുന്നു. പക്ഷെ അവരനുഭവിച്ച ഒരു സമാധാനമുണ്ട്, അവരനുഭവിച്ച ഒരു കുലീനത്വമുണ്ട്, അവരനുഭവിച്ച ഒരു തറവാടിത്തമുണ്ട്. ആ തറവാടിത്തം അതാണ് ക്രൈസ്തവ സാക്ഷ്യം. യൂദാസ് നമ്മെ പഠിപ്പിക്കുന്ന പാഠം പണമല്ല ഈ ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷം. പണത്തേക്കാൾ അപ്പുറമുള്ള സന്തോഷമുണ്ട്, സമ്പത്തിനേക്കാൾ വലിയ സന്തോഷമുണ്ട്. അത് ആഭിജാത്യത്തോടുകൂടെ, മൂല്യങ്ങളോടുകൂടെ, സന്മനസ്സോടുകൂടെ ഈ ലോകത്തിലെ ജീവിക്കാനുള്ള വലിയ കൃപയാണ്. കർത്താവിൻ്റെ മരണത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കളങ്കിത പാത്രമാണ് പീലാത്തോസ്. പീലാത്തോസിന് അറിയാമായിരുന്നു കർത്താവ് കുറ്റക്കാരനല്ലെന്ന്. പീലാത്തോസിനെ കൃത്യമായിട്ട് അറിയാമായിരുന്നു കർത്താവ് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന്. പക്ഷെ പീലാത്തോസ് വിധിവാചകം പറഞ്ഞത് തൽക്കാലം പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഈ വിധിവാചകം എഴുതി കൊടുത്തില്ല എങ്കിൽ താൻ തെറിക്കുമെന്ന്, തന്നെ പുറത്താക്കുമെന്ന് പേടിയുള്ളതുകൊണ്ട്. കർത്താവിൻ്റെ ദുഃഖ വെള്ളിയാഴ്ച കൊണ്ടാടുമ്പോൾ ഞാനും നിങ്ങളുമൊക്കെ പലപ്പോഴും വിധി പ്രസ്താവിക്കുന്നവരാണ്, ഞാനും നിങ്ങളൊക്കെ വിധി പ്രസ്താവിക്കുന്നവരാണ്. താൽക്കാലികമായ രക്ഷയ്ക്ക് വേണ്ടി, താൽക്കാലികമായിട്ട് തഴുതപ്പാൻ വേണ്ടി, മറ്റുള്ളവരുടെ മുൻപില് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. ഞാൻ ചിലപ്പോഴൊക്കെ മനസ്സിൽ ചിന്തിക്കാറുണ്ട്, ഭൂരിപക്ഷമാണ് ജനാധിപത്യം, ഭൂരിപക്ഷമാണ് ജനാധിപത്യം. പക്ഷെ ജനാധിപത്യം ഭൂരിപക്ഷം കൊണ്ട് മാത്രം നടക്കുന്ന ഒന്നാണ്. പലപ്പോഴും ജനാധിപത്യത്തെ നയിക്കാനും നിയന്ത്രിക്കാനുമുള്ളവരെ പണത്തിന്റെ സ്വാധീനത്തിലൂടെ കടന്നു വരുമ്പോൾ അവൻ മുടക്കിയത് അവൻ തിരിച്ചു പിടിക്കാൻ പരിശ്രമിക്കുന്ന ഒരു കാലാവസ്ഥ സമൂഹത്തിൽ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. കൈക്കൂലി കൊടുത്ത് ജോലി വാങ്ങിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ചിലപ്പോഴും പറയാറുണ്ട്, ഇപ്പോഴാണ് മുടക്കിയത് കിട്ടിയിട്ടുള്ളൂ, ഇനിയാണ് എനിക്ക് കൊയ്തെടുക്കാനുള്ള സമയം. ഈ ജോലി കിട്ടാൻ ഞാൻ മുടക്കിയത് എനിക്കിപ്പോഴേ കിട്ടിയിട്ടുള്ളൂ. എന്റെ പ്രിയമുള്ളവരെയും, ദുഃഖവെള്ളിയാഴ്ച നമുക്ക് നൽകുന്ന ദുഃഖം പണത്തിന്റെ ആധിപത്യം നേടിയ വിജയത്തിന്റെ ഒരു വലിയ ദുഃഖമാണ്. പണമുണ്ടായാൽ എല്ലാം നേടിയെന്ന് വിശ്വസിക്കുന്നവർക്ക് സംഭവിക്കുന്ന അപകടം. പീലാത്തോസ് റോമായുടെ ഗവർണറായിരുന്നു. BC 26 തുടങ്ങി അദ്ദേഹം റോമാക്കാർക്ക് പ്രിയപ്പെട്ടവനാകാൻ വഴിവിട്ട എല്ലാ മാർഗങ്ങളും ചെയ്തൊരാളാണ്. തന്റെ ഭരണം അപകടം കൂടാതെ മുന്നോട്ട് പോകാൻ അദ്ദേഹം ചെയ്യാത്ത, വഴിവിട്ട മാർഗങ്ങൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു, എല്ലാം അദ്ദേഹം ചെയ്തു. പക്ഷേ
ഒരിക്കലും അദ്ദേഹത്തിന് ശ്രേയസ് ഉണ്ടായില്ല, അദ്ദേഹത്തിന് ഒരിക്കലും സമാധാനം ഉണ്ടായില്ല. കർത്താവ് മരിച്ചു എന്ന് കേട്ടപ്പോൾ ഏറ്റവും കൂടുതൽ മനസ്സിന്റെ സമാധാനം നഷ്ടപ്പെട്ടത് പീലാത്തോസിനാണ്. അവൻ മൂന്നാം ദിവസം ഉയർപ്പിക്കപ്പെട്ടു എന്ന് കേട്ടപ്പോൾ ഏറ്റവും കൂടുതൽ അസ്വസ്ഥനായത് പീലാത്തോസാണ്. പീലാത്തോസിന്റെ കഥാപാത്രങ്ങള് നമ്മുടെ ചുറ്റുമുണ്ട്, നമ്മുടെയൊക്കെ ക്രൈസ്തവ ജീവിതത്തിലുണ്ട്. അധികാരത്തിൽ നിലനിൽക്കാൻ, പണം കൊണ്ട് വിജയം നേടാൻ ഞാനും നിങ്ങളൊക്കെ നടത്തുന്ന പരിശ്രമങ്ങളെ ഇന്ന് ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് നല്ലതാണ്. യൂദാസ് പണം വാങ്ങിച്ചിട്ട് കർത്താവിന് ഒറ്റിക്കൊടുത്തുവെങ്കിൽ കർത്താവിന്റെ പ്രേഷ്ട ശിഷ്യൻ പത്രോസ് പണം വാങ്ങിക്കാതെ കർത്താവിനെ ഉപേക്ഷിച്ചവനാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 18-ാമത്തെ അധ്യായത്തിലെ 25 തുടങ്ങിയുള്ള വചനങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ പത്രോസ് തടിതപ്പാൻ കാണിക്കുന്ന കുത്സിതമായിട്ടുള്ള നിലപാടുകൾ എത്ര ഭയാനകമാണ്. ഒരു സ്ത്രീ ചോദിച്ചെന്നാ പറയുന്നത്, നിന്നെ ഞാൻ അവന്റെ കൂടെ കണ്ടിട്ടുണ്ടല്ലോ, നിന്നെ ഞാൻ അവന്റെ കൂടെ കണ്ടിട്ടുണ്ടല്ലോ. പത്രോസ് കൊടുത്ത മറുപടി എന്താണെന്നറിയാമോ? നിനക്ക് തെറ്റിപ്പോയതാണ്, എന്റെ ചായയിൽ വേറെ ആളുകൾ ഉണ്ടാകാം, ഞാനല്ല. പത്രോസ് കൗതുകം കൊണ്ട് കർത്താവിന് എന്ത് സംഭവിക്കുന്നു എന്നറിയാനായിട്ട് പീലാത്തോസിന്റെ കൊട്ടാരത്തിലേക്ക് കടന്നു. പത്രോസ് ചെയ്ത കയ്യബ്ദം വാളുകൊണ്ട് വെട്ടിയപ്പോൾ ചെവി മുറിഞ്ഞ പട്ടാളക്കാരന്റെ ഒരു സഹപ്രവർത്തകൻ അവിടെ ഉണ്ടായിരുന്നു. പത്രോസിനോട് ചോദിച്ചു, നീയല്ലടാ വാളെടുത്ത് വെട്ടിയത്? വാള് കണ്ടിട്ടില്ലെന്നാ പറഞ്ഞത്. ഞാൻ വാളൊരിക്കലും കണ്ടിട്ടില്ലെന്നാ പറഞ്ഞത്. പിടിച്ചു നിൽക്കാൻ കർത്താവിനെ ഉപേക്ഷിക്കുന്ന പത്രോസിന്റെ ചിത്രം നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട് പ്രിയമുള്ളവരെ. നമ്മൾ പള്ളിയിലൊക്കെ എല്ലാ കാര്യങ്ങളും മുമ്പിലാണ്, പള്ളിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും നമ്മൾ നേതൃത്വം കൊടുക്കുന്നവരാണ്. ഇടവകളിലൊക്കെ നമുക്ക് പത്രോസിന്റെ സ്ഥാനമാണ്. നമ്മൾ പറഞ്ഞാൽ എല്ലാവരും ഒതുങ്ങും, എല്ലാവരും അടങ്ങും. പക്ഷേ പത്രോസ് വിശ്വാസയോഗ്യമല്ലാത്ത ഒരു നിലപാടെടുത്ത ഒരാളാണ്. യോഹന്നാന്റെ സുവിശേഷത്തിലെ കർത്താവ് പത്രോസിനെ മുഖ്യ അപ്പസ്തോലനായിട്ട് മാറ്റുന്നതിന് മുൻപ് പത്രോസിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഈ ദുഃഖ വെള്ളിയാഴ്ച കർത്താവ് നമ്മളോടൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്. പത്രോസേ, നീ ഇവരെക്കാൾ അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസ് മറുപടി പറഞ്ഞ എന്താണെന്നറിയാമോ? കർത്താവ് നിനക്കെല്ലാം. ആ ഉത്തരത്തിലെ വലിയ ഒരു സത്യവാക്മൂലമുണ്ട്. കർത്താവേ, ഞാൻ ബലഹീനനാണ്, ഞാൻ 3 പ്രാവശ്യം നിന്നെ ഉപേക്ഷിച്ചവനാണ്. കർത്താവ് എന്താ പറഞ്ഞെന്നറിയാമോ? നീ എന്റെ ആടുകളെ മേയ്ക്കുക. 2 പ്രാവശ്യം ചോദിച്ചു, പത്രോസേ നീ ഇവരെക്കാൾ അധികമായി തന്നെ. പത്രോസ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നിനക്കറിയാമല്ലോ. കർത്താവ് പത്രോസിനോട് പറഞ്ഞു, നീ എന്റെ പെണ്ണാടുകളെ മേയ്ക്കുക. 3 പ്രാവശ്യവും കർത്താവ് കുത്തി ചോദിച്ചപ്പോൾ പത്രോസ് വാവിട്ട് കരഞ്ഞിട്ട് പറഞ്ഞു, കർത്താവേ നിനക്കെല്ലാം അറിയാമല്ലോ. പത്രോസേ നീ എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. The more you go up,
ദ മോർ യുവർ ക്രെഡിബിലിറ്റി മുകളിലോട്ട് പോകുന്തോറും നമ്മുടെ വിശ്വസ്തത, നമ്മുടെ വിശ്വസ്തത എന്ന് പറയുന്നതുണ്ടല്ലോ, നമ്മുടെ കഴിവുകൊണ്ട് നടക്കുന്ന ഒരു കാര്യമല്ലെന്ന് പത്രോസ് മനസ്സിലാക്കണമെന്ന് കർത്താവിന് ബോധ്യമുണ്ടായിരുന്നു. പത്രോസിനെ മുഖ്യാപ്പസ്തോലനായിട്ട് കർത്താവ് ഭരമേൽപ്പിച്ചത് കർത്താവിന്റെ നേതൃ ശുശ്രൂഷയ്ക്ക് വരുന്നവർക്കൊക്കെയുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. നിന്നെ നേതൃ ശുശ്രൂഷയ്ക്ക് ഞാൻ വിളിക്കുന്നത് നിന്റെ കഴിവ് കൊണ്ടല്ല, നിന്റെ ബുദ്ധി കൊണ്ടല്ല, നിന്റെ സാമർത്ഥ്യം കൊണ്ടല്ല, നിന്റെ കഴിവുകേടുകൊണ്ടാണ്, നിന്റെ കഴിവുകേടുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ചിലപ്പോഴൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്, എന്നൊക്കെയാണോ നമ്മുടെ കയ്യിൽ തന്ന താക്കോല്, നമ്മുടെ കയ്യിൽ കർത്താവ് ഏൽപ്പിച്ച താക്കോല്, നമ്മൾ കർത്താവിന്റെ നിയോഗങ്ങൾക്ക് അല്ലാത്തതിന് പൂട്ടാനും തുറക്കാനും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ പ്രിയപ്പെട്ട വൈദികരോട് എപ്പോഴും പറയാറുണ്ട്, എന്റെ പൊന്നച്ഛന്മാരെ, നമ്മുടെ ജനത്തെ സഹായിക്കുക, ജനത്തെ കഷ്ടപ്പെടുത്തരുത്. ഞാൻ നമ്മുടെ സ്ഥാപനങ്ങളുടെ അധികാരികളൊക്കെ പറയാറുണ്ട്, നമ്മുടെ മനുഷ്യർക്ക് ചെയ്യാൻ പറ്റാവുന്ന നന്മകള് ചെയ്തു കൊടുക്കുക, നടത്തി അവനെ കഷ്ടപ്പെടുത്തരുത്. കർത്താവ് പത്രോസിനോട് ചോദിച്ചു, നീ ഇവരെക്കാൾ അധികമായിട്ട്, ഞാൻ താക്കോൽ സ്ഥാനത്ത് വന്നത് എന്റെ കഴിവുകൊണ്ടല്ല, എന്റെ കഴിവ് കേടുകൾ കൊണ്ടാണെന്നും അതുകൊണ്ട് ഞാൻ കൂടുതൽ ജാഗ്രതയോടുകൂടെ മറ്റുള്ളവരെ സഹായിക്കാൻ സന്നദ്ധനാകണം, മറ്റുള്ളവരെ സഹായിക്കാൻ സന്നദ്ധനാകണം. പത്രോസ് ചൂട് കായപ്പോ എന്നാ പറയുന്നത്, നമുക്ക് പലപ്പോഴും സംഭവിക്കുന്ന ഒരു അപകടമാണ്. പത്രോസ് ചൂട് കായാൻ, ആ വാക്ക് തന്നെയാണ് ബൈബിൾ ഉപയോഗിക്കുന്നത്, ചൂട് കായാൻ പോയി. ഈ ചൂട് കായാൻ പോയി എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ പിറകില് ചൂടാക്കാൻ പോകാൻ നമുക്കൊക്കെ നമ്മൾ പറയുന്ന ഒരു ശൈലിയുണ്ട്, ഈസ്റ്റർ ആകാൻ പോവാണ്, നമുക്ക് ചൂടാക്കണം. ചൂട് കായാൻ പോയി പത്രോസ്, ചൂട് കായാൻ പോയി. അവിടെയാണ് പത്രോസ് പിടിക്കപ്പെടുന്നത്. സ്നേഹമുള്ളവരെ, നമുക്ക് നമ്മുടെ ബലഹീനതകളിലെ കൂടുതൽ ജാഗ്രതയുള്ളവരാകാം. മറ്റുള്ളവരുടെ ബലഹീനതകൾ കണ്ടെടുക്കാൻ നമ്മൾ നടത്തുന്ന റിസർച്ച് അതൊക്കെ അവസാനിപ്പിച്ചിട്ട് നമ്മൾ ബലഹീനരാണെന്ന് സമ്മതിക്കാനും ഏറ്റുപറയാനും നമുക്ക് കഴിയട്ടെ. കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത് നമ്മുടെ കഴിവ് കൊണ്ടല്ല, നമ്മുടെ കഴിവുകേട് കൊണ്ടാണ്. കർത്താവ് നമ്മെ വളർത്തിയിട്ടുള്ളത് നമ്മുടെ അർഹത കൊണ്ടല്ല, കർത്താവിന്റെ കാരുണ്യം കൊണ്ടാണ്. കർത്താവിന്റെ കുരിശിന്റെ വഴിയിലെ ഒരിക്കലും മറക്കാൻ പാടില്ലാത്തൊരു കഥാപാത്രമാണ് കെവ്രിയൻകാരനായ ശമയോൻ. ശമയോന്റെ കഥ ഞാൻ വായിക്കുകയായിരുന്നു മർക്കോസിന്റെ സുവിശേഷത്തിലെ 15-ാമത്തെ അധ്യായത്തിൽ നിങ്ങളത് കാണും. കർത്താവിനെ ജീവനോടെ കുരിശിൽ തറയ്ക്കണമെന്ന് യഹൂദന്മാർക്ക് നിർബന്ധമായിരുന്നു. പക്ഷേ കർത്താവിന്റെ ശാരീരികമായിട്ടുള്ള പാടുകേട്, അവന്റെ അവശത കണ്ടപ്പോൾ അവർക്ക് തോന്നി ഇവൻ കാൽവരിയിലെ ഗോകുൽത്തായിലെത്തുകയില്ലെന്ന് മനസ്സിലായി. അതുകൊണ്ട് അവർ ചുറ്റും നോക്കി, തടിമുടുക്കുള്ള അരോഗതരുടെ ഗാത്രനായിട്ടുള്ള ഒരു മനുഷ്യരെ കണ്ടെത്തി, അവനെ ബലം പ്രയോഗിച്ച് പിടിച്ചതാണ്. യഹൂദന്മാരുടെ അധികാരത്തിന്റെ ദാഷ്ട്യം കൊണ്ട് അവനെ പിടിച്ചിട്ട് പറഞ്ഞു, എടാ ഇവനെ ജീവനോടെ കുരിശിൽ തറച്ച് കൊല്ലണം, ചുമക്കാൻ പറഞ്ഞു. എത്രയോ ഭാഗ്യവാനായിട്ടുള്ള ശമയോൻ, നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് അവൻ ആ കുരിശെടുത്തത്. പക്ഷെ ഇന്ന് ചരിത്രത്തിലെ ശമയോൻ ഒരു കഥാപാത്രമാണ്,
അവൻ ആ കുരിശ് താങ്ങി. കർത്താവിന്റെ കുരിശ് ചുമക്കാൻ വിളിക്കപ്പെട്ട ക്ഷമയോ. ഞാൻ ചിലപ്പോഴൊക്കെ എന്റെ സഹോദരങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നവരാണ്, ഭാര്യാഭർത്തൃ ബന്ധം എന്നൊക്കെ പറയുന്നത് കുരിശും ക്ഷമയോനുമാണ്, കുരിശും വെറോനിക്കയുമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ജീവിത പങ്കാളി. ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട്, നമ്മുടെ അമ്മമാരെ സഹിക്കുന്ന എത്രയോ വലിയ ദുഃഖവെള്ളിയാഴ്ചകളുണ്ട്. പക്ഷെ ഭർത്താവിനോട് വിശ്വസ്തത അവർ പുലർത്തുന്നത് ക്ഷമയോന്റെ കഥ ഓർത്തിട്ടാണ്, വെറോനിക്കയുടെ കഥ ഓർത്തിട്ടാണ്. ഒരിക്കലും ഒതുങ്ങാത്ത വിധത്തിലെ കുടുംബത്തെ അടക്കി ഭരിക്കുന്ന ഭാര്യമാരുടെ ജീവിതത്തിൽ മനം നോക്കുന്ന എത്ര ഭർത്താക്കന്മാരുണ്ട്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, ക്ഷമയോനും വെറോനിക്കയും കടന്നുപോയ കഥാപാത്രങ്ങളല്ല, ഇന്ന് ചരിത്രത്തിലെ തുടരുന്ന കഥാപാത്രങ്ങളാണ്. ഈ കഥാപാത്രങ്ങൾ ഇന്നും സമൂഹത്തിൽ തുടരുന്നുണ്ട്. ഞാൻ തൃശൂരിലെ വിവാഹ കോടതിയിൽ ജോലി ചെയ്യുമ്പോൾ ഞാൻ ചിലരോടൊക്കെ പറയാറുണ്ട്, മക്കളെ കേസ് പോയ നീ രക്ഷപ്പെടുവായിരിക്കാം, പക്ഷെ ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടടാ, തമ്പുരാൻ തന്നൊരു കുരിശായിട്ട് അങ്ങ് കാണും. ഒരു ചെറുക്കൻ കൗൺസിലിങ്ങിന് എന്റെ മുമ്പിൽ നിന്ന് എഴുന്നേറ്റിട്ട് എന്നോട് പറഞ്ഞു, പിതാവേ ഞാനത് സമ്മതിക്കുന്നു, ശരിയാണ്, എന്നെ പറ്റിച്ചതാണ്. അവൾക്ക് മുമ്പ് അസുഖം ഉണ്ടായിരുന്നു. നിയമവിദഗ്ധന്മാരെന്നോട് പറഞ്ഞു കേസ് കൊടുത്താൽ നിനക്ക് അനുകൂലമായിട്ട് കിട്ടും. പക്ഷെ എന്റെ മുൻപിൽ പിതാവ് വെച്ചൊരു ചോദ്യമുണ്ട്, എടാ ഈ കല്യാണം ഞാൻ വേർപ്പെടുത്തിയാലേ ഇനി കിട്ടാൻ പോകുന്ന പെണ്ണ് എല്ലാ ഗുണമേന്മയുള്ള ആളാകുമെന്ന് നിന്റെ കുറപ്പുണ്ടോ? ഒന്നാമത്തേലും നീ രണ്ടാമതൊരു വിവാഹത്തിന് മുന്നോട്ട് വരുമ്പോൾ എളുപ്പമാകില്ല, അതുകൊണ്ട് സഹിക്കുക മോനെ. അവൻ പറഞ്ഞു ഞാനത് ഏറ്റെടുക്കുന്നു. ഇന്നും അവർ സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്, അവർക്ക് 4 മക്കളുണ്ട്. ഞാൻ വല്ലപ്പോഴൊക്കെ നാട്ടിൽ ചെല്ലുമ്പോൾ എന്നെ കാണാൻ വരാറുണ്ട്, അവർ പറയാറുണ്ട് പിതാവേ ഞങ്ങൾ സന്തോഷമായിട്ട് പോകുന്നു, ഇവള് മരുന്ന് കഴിക്കുന്നുണ്ട് പക്ഷെ കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ വളരെ സന്തോഷമായിട്ട് പോകുന്നു. പിതാവ് അന്ന് പറഞ്ഞത് ഞാൻ കേട്ടു. നമ്മുടെ ദുഃഖവെള്ളിയാഴ്ച കുരിശ് ചുമക്കാനുള്ള വലിയ വെല്ലുവിളിയുടെ ദിവസമാണ്, ക്ഷമയോന്റെ സ്ഥാനത്ത് നിൽക്കാനുള്ള വിളിയാണ്. വെറോനിക്കായുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് മുഖം തുടയ്ക്കാനുള്ള ഒരവസരമാണ്. ഈ വെറോനിക്കായുടെ വെള്ളശീല ഇതെത്ര പവിത്രമായ ശീലയാണ്. ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട്, വെറോനിക്ക കർത്താവ് രക്തം വാർന്ന മുഖവുമായിട്ട് വരുന്ന കണ്ടപ്പോഴ് അവളുടെ തുവാലയെടുത്ത് കർത്താവിന്റെ മുഖത്തെ അവൾ തുടച്ചു. കർത്താവ് തിരിച്ചവൾക്ക് എന്താ കൊടുത്തെന്നറിയാമോ? കർത്താവ് തിരിച്ചവൾക്ക് കൊടുത്തത് തന്റെ മുഖച്ചായയാണ്, വെറോനിക്കയുടെ വെള്ളശീലയിൽ പതിഞ്ഞ മുഖച്ചായ. കുടുംബങ്ങളിലെ പ്രാരാബ്ദങ്ങളുടെയൊക്കെ നടുവിലെ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ കർത്താവിന്റെ മുഖം തുടയ്ക്കുന്ന വെള്ളശീലകളാണ്. ചിലപ്പോൾ ഭർത്താവാകാം, ചിലപ്പോൾ ഭാര്യയാകാം, ചിലപ്പോൾ മക്കളാകാം, ചിലപ്പോൾ അമ്മാനപ്പനാകാം, ചിലപ്പോൾ അമ്മായിമയാകാം. എല്ലാം നമുക്ക് പ്രതികൂലമാകുമ്പോഴും രക്തം വാർന്നൊഴുകുന്ന മുഖം തുടയ്ക്കുന്ന വെള്ളശീല പോലെ നമുക്ക് ജീവിക്കാൻ കഴിയട്ടെ. നിങ്ങളുടെ പലരുടെയും മുഖത്ത് ഈശോയുടെ ചായയുണ്ട്. കാരണം എന്താണെന്നറിയാമോ? നിങ്ങൾ ജീവിതത്തിന്റെ തിക്തതകളുടെ നടുവിലെ സങ്കടങ്ങളുടെ നടുവിലെ കർത്താവിനെ ഓർത്തവരാണ്, കർത്താവിനെ ഓർത്തവരാണ്. വെറോനിക്ക എന്നൊരു കഥാപാത്രത്തെ ബൈബിളിൽ കാണുന്നില്ല. ക്ഷമയോനുണ്ട്, പക്ഷെ വെറോനിക്കയില്ല. പക്ഷെ വെറോനിക്കയെ കൂട്ടിച്ചേർത്തത് വെറോനിക്കായുടെ ദൗത്യം തുടരാൻ ഞാനും നിങ്ങളും വിളിക്കപ്പെട്ടതെന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, ഞാനും നിങ്ങളും വിളിക്കപ്പെട്ടുവെന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. കർത്താവിന്റെ മുഖച്ചായയോടുകൂടി ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ നിങ്ങളോട് നല്ല കള്ളനെ കുറിച്ച് അല്പമൊന്ന് പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്.
ദുഷ്ടനായ രണ്ട് പേരെയാണ് കർത്താവിന്റെ ഇടതും വലതും തൂക്കിയത്. പക്ഷെ അതിലൊരുത്തൻ നല്ല കള്ളൻ എന്ന് വിളിക്കപ്പെട്ടു. ഇടതുവശത്തുള്ളവൻ കർത്താവിനെ തെറിവിളിക്കുകയായിരുന്നു, നീ കാരണം ഞങ്ങള് ഈ ദുരന്തത്തിൽ വന്ന് പെട്ടതെന്ന് അവൻ കർത്താവിന് തെറിവിളിച്ചപ്പോ നല്ല കള്ളൻ പറഞ്ഞു, എടാ അരുത്, നമ്മൾ രണ്ടുപേരും വെള്ളം കുടിക്കുന്നത് നമ്മൾ കട്ടുതിന്നത് കൊണ്ടാ. എന്നാൽ അവൻ സഹിക്കുന്നത് തെറ്റ് ചെയ്യാതെയാണ്. എന്നിട്ട് അവൻ പറഞ്ഞു, കർത്താവേ നീ നിന്റെ രാജ്യത്തെ ചെല്ലുമ്പോ എന്നെ കൂടെ ഫുൾ ടൈം ജീഷൻ ദ ലൈഫ് ഓഫ് ക്രൈസ്റ്റ് എന്ന പുസ്തകത്തിലെ മനോഹരമായിട്ട് പറയുന്നുണ്ട്, ആദ്യമായിട്ട് പറുദീസയിലേക്കുള്ള വിസ സ്റ്റാമ്പ് ചെയ്ത പാസ്പോർട്ട്, ആദ്യമായിട്ട് സ്വർഗരാജ്യത്തിലേക്കുള്ള വിസ സ്റ്റാമ്പ് ചെയ്ത പാസ്പോർട്ട് നല്ല കള്ളന്റെ പാസ്പോർട്ടാണ്. നീ നിന്നോടുകൂടെ പറുദീസയിലായിരിക്കും. ക്രിസ്തുമതത്തിന്റെ ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? ക്രിസ്തുമതത്തിന്റെ ഏറ്റവും വലിയ മഹത്വം ധൂർത്തപുത്രനെ കാത്തിരിക്കുന്ന ഒരു പിതാവിന്റെ ചിത്രം നമ്മളോട് പറയുന്ന ഒരേ ഒരു വിശ്വാസ സംഹിത അത് കത്തോലിക്ക വിശ്വാസമാണ്, ക്രൈസ്തവ വിശ്വാസമാണ്. ധൂർത്തപുത്രനെ കാത്തിരിക്കുന്ന പിതാവ്, കഥക് തുറന്നിട്ട പിതാവ്, ഒരിക്കലും അടയ്ക്കാത്ത വാതിലുകള് തുറന്നിട്ടിരിക്കുന്നത്. നമ്മുടെയൊക്കെ കുടുംബങ്ങളിലെ നമ്മുടെ സഹോദര സ്നേഹങ്ങള് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട്, നമ്മുടെ സമൂഹവും നമ്മുടെ സമുദായവും അധോഗതിയിലേക്ക് പോകുന്നത് പുറത്തുനിന്ന് ശത്രുക്കൾ വന്ന് ആക്രമിച്ചിട്ടല്ല, അകത്ത് സഹോദരങ്ങൾ തമ്മില് പടപൊരുതിയിട്ടാണ്. അതുകൊണ്ട് മറക്കാനും പൊറുക്കാനുമുള്ള കൃപ അത് ദുഃഖവെള്ളിയാഴ്ചയുടെ വലിയ കൃപയാണ്. ഈ മനസ്തപിച്ച കള്ളനെ ചരിത്രകാരന്മാർ വിളിക്കുന്ന ഒരു പേരുണ്ട്, ദിസ്മാസ്. അവന്റെ പേരാണ് ദിസ്മാസ്. മനോഹരമായിട്ടുള്ള ഒരു പേര്, ഒരിക്കലും അളക്കാൻ കഴിയാത്ത ഔദാര്യം ഏറ്റുവാങ്ങിയ അവൻ കർത്താവിനോട് എന്നും നന്ദിയുള്ളവനായിരുന്നു. മനസ്തപിച്ച ആ നല്ല കള്ളന്റെ അനുഭവം നമുക്കുണ്ടാകട്ടെ. ഞാൻ ഒരു കഥാപാത്രത്തെ കൂടെ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുകയാണ്. അത് അരിമത്തിയക്കാരൻ ഔസേപ്പും നിക്കോദേമോസുമാണ്. അരിമത്തിയക്കാരൻ ഔസേപ്പ് പള്ളിയിലെ വികാരിയച്ചൻ കല്ലറ വിൽക്കുന്നെന്ന് കേട്ടപ്പോഴ് അല്പം ബോണസ് റേറ്റിലെ കല്ലറ വാങ്ങിച്ചവനാണ്. നിക്കോദേമോസിന് അത് അറിയാമായിരുന്നു. കർത്താവിനെ അടക്കാൻ കല്ലറയില്ലെന്ന് വന്നപ്പോഴ് നിക്കോദേമോസ് അരിമത്തിയക്കാരൻ ഔസേപ്പിനോട് ചെന്ന് പറയുകയാണ്, നീ വാങ്ങിച്ച കല്ലറ കർത്താവിനെ അടക്കാൻ തരുമോ? അവൻ പറഞ്ഞു, എനിക്കാവശ്യമില്ല, പക്ഷെ ഞാന് അത് ഒരു റേറ്റിൽ കുറഞ്ഞു കിട്ടിയപ്പോ വാങ്ങിച്ചതാണ്. തോട്ടത്തിലെ ആരെയും അടക്കാത്ത കല്ലറ അവൻ സ്വന്തമായിട്ട് വാങ്ങിച്ച കല്ലറ. ആ കല്ലറ അവൻ വിട്ടുകൊടുത്തു. ഇന്ന് ആ കല്ലറയാണ് ഏറ്റവും കൂടുതൽ ആളുകള് വണങ്ങുന്ന കർത്താവിന്റെ കല്ലറ. നിങ്ങൾ വിശുദ്ധ നാട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ ക്യൂ ആണ് ആളുകൾ അതിൽ ഇറങ്ങിക്കിടക്കാനായിട്ട്. അതിൽ കിടന്നു കഴിഞ്ഞാല് സ്വർഗത്തെ പോയതുപോലെയുള്ള ഒരു അനുഭവമാണെന്നാ പറയുന്നത്. കല്ലറ വിട്ടുകൊടുത്ത അരിമത്തിയക്കാരൻ ഔസേപ്പ്. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഒരുപാട് പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന കഥാപാത്രമാണ്. ഞാനും നിങ്ങളൊക്കെ ആവശ്യമില്ലാത്ത എന്തോരം സാധനങ്ങളെ വെച്ചിരിക്കുന്നു എന്നറിയാമോ? ആവശ്യമില്ലാത്ത എന്തോരം സാധനങ്ങളെ വെച്ചിരിക്കുന്നത് ഞാൻ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്. നമ്മുടെ ആവശ്യമില്ലാത്ത സാധനങ്ങള്
മറ്റുള്ളവർക്ക് കൊടുക്കുകയാണെങ്കിൽ അത് കല്ലറ വിട്ടുകൊടുത്ത അരുമത്തിയാക്കാരൻ യൗസേപ്പിന്റെ ചരിത്രം തുടരുകയാണ്, തുടരുകയാണ് നമ്മുടെ പാവപ്പെട്ട മനുഷ്യൻ. ഞാൻ മിഷ്യന് വേണ്ടി പോയപ്പോഴും ഒരു കുടുംബം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പിതാവ് ഒരു പ്രസംഗത്തിൽ പറയുന്ന കേട്ടു മിഷ്യന് ഒരു ഓഫീസ് വേണമെന്ന്. ഞങ്ങൾക്കൊരു വീടുണ്ട് പിതാവേ, കറുകുറ്റിയിലെ വലിയ വീടാണ്, കൊതിക്കു പണിതതാണ്. പക്ഷെ മക്കളൊക്കെ പുറത്തു പോയത് കൊണ്ട് ഞങ്ങളിപ്പോ അവിടെ താമസിക്കുന്നത്. പിതാവ് ഒരു കാര്യം ചെയ്യാമോ, മിഷ്യന് വേണ്ടി അത് ഏറ്റെടുത്തോ. ഞാൻ പറഞ്ഞു, വാടക ഒന്നും വേണ്ട പിതാവേ, പിതാവ് അത് സൂക്ഷിച്ചാ മതി. അരുമത്തിയക്കാരൻ യൗസേപ്പ്, ഇന്ന് ഞാനും നിങ്ങളും തുടരേണ്ട ഒരു മാർഗം. അടച്ചു കിടക്കുന്നത്, ഉപയോഗമില്ലാതെ വീട്ടിലെ പൂട്ടിക്കിടക്കുന്നത്, മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ടുള്ള ഒരു സന്മനസ്, അതാണ് ദുഃഖം. അരുമത്തിയക്കാരൻ യൗസേപ്പ് മുൻകൂട്ടി വാങ്ങിച്ച കല്ലറ, അത് കർത്താവിന്റെ കബറിടമായിട്ട് മാറാൻ അവന്റെ ഔദാര്യം കാരണമായി. ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുൻപ് പറയും, കുരിശിൽ കർത്താവ് മരിക്കുന്നതിന് മുൻപ് നമുക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനം എന്താണെന്ന് അറിയാമോ? കർത്താവ് തന്റെ ജീവൻ ഈ ശരീരത്തിൽ നിന്ന് പിരിയുമെന്ന് ഉറപ്പായപ്പോൾ കർത്താവ് യോഹന്നാനെ കണ്ടു, കുരിശിന്റെ താഴെ കരഞ്ഞു നിൽക്കുന്ന അമ്മയെ കണ്ടു. എന്നിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മേ അമ്മ പേടിക്കണ്ട, ഇതാ നിന്റെ മകൻ, ഇതാ നിന്റെ മകൻ. യോഹന്നാനോട് പറഞ്ഞു, യോഹന്നാനെ ഇതാ നിന്റെ അമ്മ. നമ്മുടെ കത്തോലിക്ക വിശ്വാസത്തിന്റെ ഏറ്റവും മനോഹരമായിട്ടൊരു മുഹൂർത്തമാണ് സ്വന്തം അമ്മയെ നമുക്ക് കൂടെ അമ്മയായിട്ട് തന്ന കർത്താവ്. സ്വന്തം അമ്മയെ നമുക്ക് കൂടെ അമ്മയായിട്ട് നൽകിയ കർത്താവ്, അമ്മേ ഇതാ നിന്റെ മകൻ. മകനോട് യോഹന്നാനെ നോക്കിയിട്ട് പറഞ്ഞു, യോഹന്നാനെ നിനക്കിതാ ഒരമ്മ. പരിശുദ്ധ കന്യകാമറിയത്തോടുള്ള നമ്മുടെ ഭക്തി, അതിന്റെ പിറകിൽ ഒരു ചരടുണ്ട്. ആ ചരട് മാതൃത്വത്തിന്റെ ചരടാണ്, മാതൃത്വത്തിന്റെ ചരട്. ഞാനേ വൈദികരോട് സമർപ്പിതരോടൊക്കെ പറയാറുണ്ട്, എന്നൊക്കെയാണ് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നത്, അന്നൊക്കെ നിങ്ങൾ എടുത്തുപയോഗിക്കേണ്ട ചരടാണ് ഈ മാതൃത്വത്തിന്റെ ചരട്. അമ്മയാകാൻ എനിക്കൊരു അമ്മയുണ്ട്. ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട്, നമ്മുടെ സഹോദരങ്ങളോട് മാതൃസഹജമായിട്ട് പെരുമാറാൻ നമുക്ക് കഴിഞ്ഞാല്. കാനായിലെ കല്യാണ വിരുന്നിൽ അമ്മ ചെയ്ത ഒരു നന്മയുണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഒരു കുടുംബത്തിന്റെ മാനം മുഴുവൻ അവതാളത്തിലായി, വീഞ്ഞ് തീർന്നുപോയി, നാട്ടുകാരെല്ലാം കൂടെ കശപിശയാണ്. അമ്മയാണ് പോയി പറയുന്നത് മകനെ അവർക്ക് വീഞ്ഞില്ല, മകനെ അവർക്ക് വീഞ്ഞില്ല. അമ്മ ചോദിച്ച ചോദ്യത്തിന് മകൻ കൊടുത്ത മറുപടി, അമ്മ എനിക്ക് നിനക്ക് എന്താണ്, എന്റെ സമയമായിട്ടില്ലല്ലോ. അമ്മ പറഞ്ഞു, ഞാൻ സമ്മതിക്കില്ല, നീ അത് ചെയ്യണം. കൽബരിനികൾ വക്കുവോളം നിറച്ചപ്പോ അതിനെ ആശീർവദിച്ച കർത്താവ്, അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് ബലമാകട്ടെ, അമ്മയുടെ മാതൃക നമുക്ക് വഴികാട്ടിയാകട്ടെ. ഇതാ നിന്റെ അമ്മ, ഇതാ യോഹന്നാനെ നിന്റെ മകൻ. ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുൻപ് കർത്താവ് മരിക്കുന്നതിന് മുമ്പ് അവസാനം പറഞ്ഞ വാക്കെന്താണെന്ന് അറിയാമോ? പിതാവേ എല്ലാം എല്ലാം പൂർത്തിയായി, പിതാവ് എല്ലാം പൂർത്തിയായി, എല്ലാം പൂർത്തിയായി. എല്ലാവരോടും ഈ ദുഃഖ വെള്ളിയാഴ്ച ഞാൻ പറയും, നമ്മെ തമ്പുരാൻ ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാകുമ്പോൾ നമുക്ക് നൽകുന്ന കിരീടമാണ് മരണം. നമ്മുടെ ദൗത്യം പൂർത്തിയാക്കുമ്പോൾ തമ്പുരാൻ നമുക്ക് നൽകുന്ന കിരീടമാണ് മരണം. ഈ കുടമാളൂർ ഇടവക അഭിമാനത്തോടുകൂടെ അൽഫോൺസമ്മ ഓർമ്മിക്കുന്നതിനോട് പറഞ്ഞു,
അൽഫോൺസമ്മ സഹനത്തെ കിരീടമായി കണ്ടവളാണ്. സഹനത്തെ കിരീടമായി കണ്ടവളാണ്. അൽഫോൺസമ്മ പറയാറുണ്ട്, എന്നും പറയാറുണ്ട്, എനിക്ക് തമ്പുരാൻ തന്ന വരം, സ്വർഗത്തിലേക്ക് പോകാനുള്ള വരം എന്റെ സഹനമാണ്. സ്വർഗത്തിലേക്ക് പോകാൻ എനിക്ക് തമ്പുരാൻ തന്ന കോവണിയാണ് സഹനം. സഹനങ്ങളെ നോക്കിക്കാണാൻ കർത്താവിന്റെ ദുഃഖ വെള്ളിയാഴ്ച നമ്മെ പ്രാപ്തരാക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ദുഃഖ വെള്ളിയാഴ്ചയുടെ നന്മകൾ പ്രാർത്ഥിക്കുന്നു. ഈസ്റ്ററിലേക്ക് നമ്മൾ അടുത്തു. ദുഃഖ വെള്ളിയാഴ്ച കഴിഞ്ഞാല് ഈസ്റ്റർ ആഘോഷിക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങും. കോഴിയെ പിടിക്കണം, മാംസം വാങ്ങിക്കണം, മീൻ കൊണ്ടുവരണം. ഞാൻ നിങ്ങളോട് പറയും, ഈസ്റ്റർ ഏറ്റവും സന്തോഷമായിട്ട് ആഘോഷിക്കാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പക്ഷെ ഈസ്റ്ററിന്റെ സന്തോഷം സമാധാനമാണെന്ന് മറക്കാതെ ഇരിക്കാൻ നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു. സമാധാനം കളഞ്ഞിട്ടുള്ള ഒരു സന്തോഷവും നമുക്ക് അനുവദനീയമല്ലെന്ന് തിരിച്ചറിയുക. സമാധാനം അനുഭവിക്കാനും സമാധാനം മറ്റുള്ളവർക്ക് കൊടുക്കാനും ഈ വർഷത്തെ ഈസ്റ്റർ കാരണമാകട്ടെ. സഭ കടന്നു പോകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളുടെ നടുവിലും നിങ്ങൾ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സഭ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കും. ഭാരതം തെരഞ്ഞെടുപ്പിനൊരുങ്ങുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ വോട്ടവകാശം കൃത്യമായും ഉത്തരവാദിത്വത്തോടുകൂടി ഉപയോഗിക്കാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. ഞാൻ ചിലപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്റെ വോട്ടവകാശം ഞാൻ ഉപയോഗിക്കാൻ കടപ്പെട്ടവനാണ്. അത് എന്റെ നാടിനോടുള്ള എന്റെ കടമയാണ്. നമ്മളിൽ ഒരുപാട് പേര് വോട്ട് ചെയ്യാതെ വീട്ടിൽ കുത്തിയിരിക്കുന്നവരുണ്ട്. ഞാൻ നിങ്ങളോട് പറയും, വോട്ട് ചെയ്യാതെ കുത്തിയിരിക്കുന്നവരെ അവർക്ക് ഭരണഘടന നൽകുന്ന ഉത്തരവാദിത്തത്തിൽ നിന്ന് വിട്ടുമാറുന്നവരാണ്. ഉത്തരവാദിത്വത്തോടുകൂടെ വോട്ടവകാശം ഉപയോഗിക്കാൻ നമുക്ക് കഴിയട്ടെ. ഏത് കക്ഷിക്ക് വോട്ട് ചെയ്യണമെന്ന് അത് തീരുമാനിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. അതേക്കുറിച്ചൊന്നും എനിക്ക് അഭിപ്രായം പറയാൻ അവകാശമില്ല. പക്ഷേ വോട്ടവകാശം കൃത്യമായും വ്യക്തമായും ഉപയോഗിക്കാനുള്ള നമ്മുടെ കൂട്ടുത്തരവാദിത്വം നമ്മൾ ഉപയോഗിക്കണം. പിതാവിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം, സഭയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഉത്താന പെരുന്നാളിന്റെ സർവമംഗളങ്ങളും ഈ ദുഃഖവെള്ളിയാഴ്ചയിലെ ഈ തിരുക്കർമ്മത്തിലെ ഞാൻ മുൻകൂട്ടി ആശംസിക്കുന്നു. കർത്താവിന്റെ സമാധാനം നിങ്ങൾക്ക്, നിങ്ങളുടെ കുടുംബങ്ങൾക്ക്, നമ്മുടെ സമൂഹത്തിന്, നമ്മിലൂടെ ലോകം മുഴുവനിലുണ്ടാകാൻ ദൈവം ഇടവരുത്തട്ടെ. ആമേൻ.